സോ കീം 2023 ടോപ്പ് എഞ്ചിനീയറിംഗ് ബ്രാഞ്ചസ് ഈ വീഡിയോ നിങ്ങൾ മൊത്തം കണ്ടാൽ നിങ്ങൾക്ക് എഞ്ചിനീയറിംഗുള്ള ബ്രാഞ്ച് കംപ്ലീറ്റ് ഐഡിയ കിട്ടും. മീൻസ് നമ്മുടെ ടോപ്പ് 5 ബ്രാഞ്ചസ് എല്ലാത്തിനും പറയുന്നുണ്ട്. നിങ്ങൾക്ക് അറിയാത്ത കുറേ ബ്രാഞ്ചുകളുണ്ട് ഗവൺമെൻറ് കോളേജുകളിൽ, അതിനെയും പറ്റി ഫുള്ള് പറയും. വീഡിയോ മൊത്തമായിട്ട് കാണുക, ലാസ്റ്റത്തെ പാർട്ട് ഒരിക്കലും മിസ് ചെയ്യരുത്. സോ ഫസ്റ്റ് തന്നെ എല്ലാവർക്കും അറിയുന്നതും മോസ്റ്റ് ഡിമാൻഡഡ് ബ്രാഞ്ച് ആയിട്ടുള്ള കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് ആണ് മോസ്റ്റ് ഡിമാൻഡഡ് ബ്രാഞ്ച് എന്ന് ഞാൻ പറയും. എന്ത് മോസ്റ്റ് ഡിമാൻഡഡ്? എഞ്ചിനീയറിങ്ങിലെ മോസ്റ്റ് എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം എന്താണ്, ഇൻ ദ പ്രസൻറ്റ് എറ, ഈ ഒരു എറയിൽ, ഇപ്പോഴത്തെ എറയിൽ കമ്പ്യൂട്ടർ സയൻസിന് വളരെ ഡിമാൻഡാണ്. അത് നാളെ വേണമെങ്കിൽ മാറാം. ഒരു കാലത്ത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആയിരുന്നു ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉണ്ടായിരുന്നത്, അതിനു മുമ്പ് സിവിൽ ആയിരുന്നു. ഇപ്പം കമ്പ്യൂട്ടർ സയൻസിന് എറയാണ്. ഇത് ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒക്കെ വരുന്നതുകൊണ്ട് ഇത് നാളെ മാറി മറിയോ ഒന്നും പറയാൻ പറ്റില്ല. പിന്നെ ഐടി ഫീൽഡിൽ എന്തായാലും ഒരു കമ്പ്യൂട്ടർ സയൻസ് എടുത്തൊരു വ്യക്തി നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ അയാൾക്ക് ഐടി ഫീൽഡിൽ 100% ഒരു ജോലി കിട്ടാൻ ചാൻസ്. നന്നായിട്ട് പഠിക്കണം. കമ്പ്യൂട്ടർ സയൻസ് ബേസിക്കലി മെയിൻലി കോഡിംഗ് ആണ്. അപ്പോൾ കോഡിംഗ് ആയതുകൊണ്ട് കോഡിംഗ് ഇഷ്ടമുള്ളവർ എന്തായാലും എടുക്കുക. ജോലിക്ക് വേണ്ടിയിട്ട് മാത്രം ഒരു ബ്രാഞ്ച് എഞ്ചിനീയറിംഗിന് എടുക്കരുത്, ബിക്കോസ് യു വിൽ ഫോൾ ഇൻ ദ റോങ് പിറ്റ്. നിങ്ങൾ എല്ലാത്ത എന്താണ് തെറ്റായ ഒരു കുഴിയിൽ പോയി ചാടും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കുക, കാരണം ഇഷ്ടം വേണം, എന്തെങ്കിലും ഇഷ്ടം. ഇനിയിപ്പോൾ ഒരു ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ രീതിയിൽ വെക്കുക. അപ്പോൾ ഒരു താല്പര്യം, ജോലി കിട്ടും കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചാൽ, അതുകൊണ്ട് മാത്രം എടുക്കാം. അങ്ങനെയല്ല, കോഡിങ്ങും കാര്യങ്ങളോടൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ യെസ് യു ക്യാൻ ഗോ ഫോർ ഇറ്റ്. യു അതിന് പറ്റിയ ബെസ്റ്റ് കോളേജുകൾ എടുക്കുക. കമ്പ്യൂട്ടർ സയൻസ് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് കോളേജൊക്കെ ആണെങ്കിൽ ഒരു 4K റേഞ്ച്, ഒരു 3.5K ഒക്കെ ആണെങ്കിൽ ഒരു വയനാട് റേഞ്ചിലൊക്കെ കമ്പ്യൂട്ടർ സയൻസ് കിട്ടും. പ്രൈവറ്റ് ആണെങ്കിൽ 55,000 or 60,000 ഒക്കെ ആണെങ്കിൽ എവിടെയെങ്കിലും ഒരു കോളേജ് ഉറപ്പാണ്. അടുത്തൊന്ന് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ട്രെൻഡ് എങ്ങനെയാണ്? CS ശേഷം കുട്ടികൾ എടുക്കുന്ന ഒരു മികച്ച ബ്രാഞ്ചാണ് ECE. ECE നമ്മൾ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എന്നാണ് അറിയപ്പെടുന്നത്. സോ ECE എന്ന് പറയുന്നതും എന്താണ്, ഇത് കമ്പ്യൂട്ടർ തമ്മിൽ വ്യത്യാസമുണ്ട്. പക്ഷേ ECE ഇപ്പോൾ സോഫ്റ്റ്വെയറിലൊക്കെ നല്ല ഹെവി പ്ലേസ്മെൻ്റ് ആണ്. കമ്പനീസ് ലൈക്ക് ഒറാക്കിൾസ് ഒക്കെ നല്ല പ്ലേസ്മെൻറ്റ്സ് കൊടുക്കുന്നുണ്ട്. കമ്പ്യൂട്ടർ സയൻസിൻ്റെ ലെവൽ പ്ലേസ്മെൻ്റ് ഒക്കെ ECE കിട്ടാറുണ്ട് മിക്ക കോളേജുകളിലും. കാരണം ECE സോഫ്റ്റ്വെയർ ഫീൽഡിൽ ഇപ്പോൾ നല്ലൊരു ഇൻഫ്ലുവൻസ് ഉണ്ട്. ECE എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആണ്. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ അതും വളരെ നല്ലൊരു ഡിമാൻഡ് ബ്രാഞ്ചാണ്, കുട്ടികൾ അധികം ചൂസ് ചെയ്യുന്നത്. നമ്മൾ ഓർഡർ വൈസ് ഒന്നുമല്ല, നമ്മൾ റാൻഡം ആയിട്ട് നടക്കുന്നു. അടുത്തത് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്. സോ ട്രിപ്പിളി എന്ന് ഓമന പേരിൽ വിളിക്കുന്ന ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്. ഞാൻ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിൻ്റെ സെക്കൻഡ് ഇയർ സ്റ്റുഡൻ്റാണ്, ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് തൃശ്ശൂർ. സോ എനിക്ക് ഇലക്ട്രിക്കലിനെ പറ്റി പറയാനുള്ളത്, ഇലക്ട്രിക്കൽ എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക്കൽ എന്നുള്ളൊരു വിഭാഗത്തിൽ കൂടുതലായിട്ട് മെഷീൻസ് അങ്ങനത്തെ ഇലക്ട്രിക്കൽ സർക്യൂട്ടിനെ പറ്റിയാണ് പറഞ്ഞത്. ഇലക്ട്രോണിക്സിൽ ഇലക്ട്രോണിക്സ് സർക്യൂട്ട്, ഇലക്ട്രോണിക്സ് സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ ബേസിക്കലി സ്മോൾ റെസിസ്റ്റൻസ്, സ്മോൾ സർക്യൂട്ട്. നമ്മൾ ഈ TV ബോർഡൊക്കെ ആ ഒരു രീതി പഠിത്തം, അതിൻ്റെ ഒരു ഹൈ ലെവൽ. പിന്നെ ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് അങ്ങനത്തെ ഒരു ഇലക്ട്രോണിക്സ് ഫീൽഡാണ്. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ വേറെ വേറെ വേരിയേഷൻസ് വരും. അപ്പോൾ ഇലക്ട്രിക്കലൊരു കേസ് വരാണെങ്കിൽ കുട്ടികൾ CSE കഴിഞ്ഞാലാണ് ഇലക്ട്രിക്കൽ പൊതുവേ സജസ്റ്റ് ചെയ്യുന്നത്. ചിലവർ ഇലക്ട്രിക്കൽ ഇഷ്ടപ്പെട്ടെടുക്കുന്ന ആൾക്കാരാണ്. എനിക്ക് ഇലക്ട്രിക്കൽ കൂടുതൽ പ്രിഫറൻസ് ആണ്. കാരണം ഇലക്ട്രിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ്റിലൊക്കെ ഹെവി ഓപ്പർച്യൂണിറ്റീസ് ആണ് ഇലക്ട്രിക്കൽ കാണുന്നത്. നമ്മളെപ്പോഴും ഈ പ്രൈവറ്റ് സെക്ടർ തന്നെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതായിരിക്കില്ല. കമ്പ്യൂട്ടർ സയൻസിൻ്റെ കേസിൽ കമ്പയർഡ് ടു ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ ആൻഡ് സിവിൽ, കമ്പ്യൂട്ടർ സയൻസ് പൊതുവേ ഗവൺമെൻറ് സെക്ടറിൽ ഓപ്പർച്യൂണിറ്റീസ് കുറവാണ് കമ്പയർഡ് ടു മെക്കാനിക്കൽ, സിവിൽ ആൻഡ് ഇലക്ട്രിക്കൽ. ഓക്കെ, ഈ ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, സിവിൽ എന്നൊക്കെ അറിയപ്പെടുന്നത് കോർ ബ്രാഞ്ചസ് ആയിട്ടാണ്. സോ ഇലക്ട്രിക്കൽ എന്ന് പറഞ്ഞാൽ വളരെ നല്ലൊരു ബ്രാഞ്ചാണ്. അപ്പം ടഫ് എന്നാണ് പൊതുവേ ഇലക്ട്രിക്കലിന് അറിയുക. അപ്പം ടഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠിച്ചാൽ കിട്ടും, പഠിച്ചില്ലെങ്കിൽ പൊട്ടും, അങ്ങനത്തെ ഒരവസ്ഥ. അടുത്തെന്ന് പറഞ്ഞാൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്. ഇപ്പോൾ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ളൊരു ബ്രാഞ്ചാണ് മെക്കാനിക്കൽ എഞ്ചിനീയർ. പലരും വെറുതെ വരും മെക്കാനിക്കൽ എന്നൊക്കെ ഒരു കുട്ടി ചോദിക്കുകയാണ് കമൻറ്റിൽ, ചേട്ടാ മെക്കാനിക്കൽ കിട്ടാൻ എത്ര? അപ്പോൾ തന്നെ കമൻറ്റ് എടുത്ത് വന്നിടും. മെക്കാനിക്കൽ ഒന്നും എടുക്കേണ്ട, സ്കോപ്പ് ഇല്ല. ഈ സ്കോപ്പ് ഇല്ല എന്നുള്ള വാക്ക് ആദ്യം എടുത്ത് മാറ്റുക. നിങ്ങൾക്ക് സ്കോപ്പ് ഇല്ല, നിങ്ങൾക്ക് പഠിക്കാൻ കഴിവും സ്കോപ്പും ഇല്ലെങ്കിൽ നിങ്ങൾ ഏത് ബ്രാഞ്ച് എടുത്താലും ആ ബ്രാഞ്ചിന് കുറ്റം പറഞ്ഞിട്ട് നിങ്ങൾ പഠിക്കാണ്ട് ഒഴിവാക്കും. മര്യാദയ്ക്ക് പഠിക്കുകയാണ് മെക്കാനിക്കൽ ഏത് ബ്രാഞ്ച് എടുത്താലും ആ ബ്രാഞ്ചിനൊന്ന് ഇഷ്ടപ്പെട്ട്, ആ ബ്രാഞ്ചിനെ പറ്റി അറിഞ്ഞ് പഠിക്കാൻ റെഡിയാണെങ്കിൽ എങ്ങനെയാണ് അതിന് സ്കോപ്പുണ്ട്, എവിടെയാണെങ്കിൽ സ്കോപ്പുണ്ട്. ഈ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് സ്കോപ്പ് ഇല്ലെങ്കിൽ ആ കോഴ്സ് തന്നെ യൂണിവേഴ്സിറ്റി എടുത്ത് കളയേണ്ട സമയം കഴിയേണ്ടിരുന്നു. അപ്പോൾ നിങ്ങൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കുക. സ്കോപ്പ് ഇല്ലാത്തതിൽ നിങ്ങൾക്ക് കാലിബർ ഇല്ല. ഒരാൾ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എടുത്തു, അയാൾ സക്സസ് ആയില്ല. അല്ലെങ്കിൽ ഒരു 100-ൽ 90 ആൾക്കാർ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എടുത്തു, അയാൾ സക്സസ് ആയില്ല. ആകെ 10 സക്സസ് ആയി. ആ 10 പഠിച്ച രീതിയും ആ 90 പഠിച്ച രീതിയും രണ്ടും രണ്ടാണെന്നുള്ള കാര്യങ്ങൾ നിങ്ങളൊന്ന് മനസ്സിലാക്കുക മക്കളെ. അപ്പോഴാണ് അവരെ ആ വ്യത്യാസം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ മനസ്സിലല്ലോ, ഇറ്റ്സ് യു, ഇത് നിങ്ങൾ മാത്രമാണ് യു, അല്ലാണ്ട് അതേഴ്സ് അല്ല. അവർ പലതും പല രീതിയിലേക്ക് പഠിച്ച് നിങ്ങൾക്ക് താല്പര്യം. എനിക്ക് മെക്കാനിക്കൽ ഇഷ്ടമാണ്, എനിക്ക് വണ്ടികളെക്കുറിച്ച് പഠിക്കാൻ താല്പര്യമാണ്, എനിക്ക് മെഷീൻസ് കുറച്ച് മെക്കാനിക്കൽ മെഷീൻസിനെ കുറിച്ച് അറിയാൻ താല്പര്യമാണ്, എനിക്ക് വെഹിക്കിളിൻ്റെ ഇൻറ്റേർണൽ പാർട്സിലോട്ട് പോകണം, അങ്ങനത്തെ താല്പര്യമാണ്, യു ക്യാൻ ഗോ ഫോർ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഫോർ 100% ഷുവർ.
ഇഷ്ടപ്പെട്ട ബ്രാഞ്ചിനെ എടുത്തിട്ട് ഇഷ്ടപ്പെടുന്ന പോലെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുപോലെ തന്നെ കിട്ടും. ആ കാര്യം 100% 110% ഉറപ്പാണ്. പലർക്കും മെക്കാനിക്കൽ ഇഷ്ടമാണ്, പക്ഷേ പലരും പലരുടെ നെഗറ്റീവ്സും കിട്ടിയിരിക്കില്ല. പഠിക്കാൻ റെഡിയാണോ? മാക്സിമം ഒരു നല്ല ഗവൺമെൻറ് കോളേജിന് കൂടി കിട്ടുകയാണെങ്കിൽ യു ആർ 100% സെറ്റ്. ജി സി തൃശ്ശൂരിലൊക്കെ മെക്ക കിട്ടുകയാണെങ്കിൽ 100%. വൺ ഓഫ് ദ ബെസ്റ്റ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കോളേജാണ്, ഏറ്റവും മികച്ച ലാബുള്ളൊരു കോളേജാണ്. അടുത്ത സിവിൽ, അടുത്ത സ്കോപ്പില്ലാത്ത. ഇനി പൊതുവേ നിങ്ങൾ ഈ ഒരു രീതി മാറ്റണം. സിവിൽ എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ 100% ജോലി ഉറപ്പാണ്. ഈ സിവിലൊക്കെ മര്യാദ പൊതുവേ എന്താ, ഐ ടി ഫീൽഡ് പഠിച്ചിറങ്ങുമ്പോഴത്തേക്ക് ഐ ടി ഫീൽഡിലേക്ക് ഒരു ജോലി കിട്ടാനാണെങ്കിൽ ഈസിയാണ്. നിങ്ങൾ ഏത് ബ്രാഞ്ചാണെങ്കിലും നിങ്ങൾക്കിപ്പോൾ ഐ ടി ഫീൽഡ് മതി, ടി സി എസ് ഇൻഫോസിസ് ഏതെങ്കിലും ഒരു ജോലി മതി. ഒരു 50,000, 40,000, 30,000 സാലറി ഒക്കെ ഉള്ള ഒരു ജോലി പഠിച്ചിറങ്ങുമ്പോൾ കിട്ടണമെന്നുണ്ടെങ്കിൽ ഐ ടി ഫീൽഡ്, അതിന് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഏതെങ്കിലും ഒരു ബ്രാഞ്ച് പഠിക്കുക, ഇഷ്ടമുള്ളൊരു ബ്രാഞ്ച്, മെക്കോ, സിവിലോ, ട്രിപ്പിളിയോ, ഈസിയോ. ഇതിൻ്റെ എക്സ്ട്രാ ആയിട്ട് കോഡിങ് നല്ല വൃത്തിക്ക് പഠിക്കുക. ഏതെങ്കിലും ഒരു ലാംഗ്വേജ്, പൈത്തണോ, സിയോ, സി പ്ലസ്, ജാവയോ, ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലാംഗ്വേജ്, എനിക്ക് കൂടുതൽ അതിനെപ്പറ്റി ഐഡിയ ഇല്ല, ആ ഒരു ലാംഗ്വേജ് പഠിക്കുക. എന്ന് പഠിക്കുകയാണെങ്കിൽ പ്ലേസ്മെൻറ്റ് സമയത്ത് നിങ്ങൾക്ക് സ്മൂത്തായിട്ട് അവിടെ ഇരിക്കാം. എന്ത് ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ പുറത്ത് പോയാലും ജോലി കിട്ടാൻ എളുപ്പമാണ്. അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കുക. ഐ ടി ഫീൽഡിൽ ജോലി കിട്ടാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, പക്ഷേ ഈ സിവിൽ എഞ്ചിനീയറിംഗ് ഒക്കെ മര്യാദയ്ക്ക് പഠിച്ച് അണ്ടർസ്റ്റാൻഡിങ്, 100% സിവിൽ എഞ്ചിനീയറിംഗിൽ നിങ്ങൾക്ക് സക്സസ് നേടാം. ഞാനിപ്പോൾ പറഞ്ഞു വരുന്നത് വെച്ചാൽ, നമ്മളിപ്പം ഒരു ഐഡിയ പറയുകയാണ്, നിങ്ങളിപ്പം ഇനിയും നമ്മൾ ഇതവിടെ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങളുണ്ട്, ഈ ഒരു വീഡിയോ നിങ്ങൾ മിസ് ചെയ്യരുത്, ഇനിയുള്ള ഭാഗങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ടും കാണുക. അപ്പം ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ, കമ്പ്യൂട്ടർ സയൻസ്, ഇസി, ട്രിപ്പിളി, മെക്ക്, സിവിൽ, ഇതിൽ മെക്ക്, ട്രിപ്പിളി, സിവിലിനെ വിളിക്കുന്ന പേരാണ് കോർ ബ്രാഞ്ചസ്. ഇസിയും കമ്പ്യൂട്ടറൊക്കെ ഇലക്ട്രിക്കലിന് ഉണ്ടായതാണ്, അപ്പോൾ അത് പുയർ കോർ എന്ന് പറയാൻ പറ്റില്ല, മെയിൻ കോറുകളാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പം നിങ്ങളുടെ ഇഷ്ടത്തിനൊരു ബ്രാഞ്ച് ഫിക്സ് ചെയ്ത് വെക്കുക. അല്ലാണ്ട് എൻ്റെ അച്ഛൻ പറഞ്ഞു ഈ ബ്രാഞ്ച് എടുക്കുക, അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട് പറഞ്ഞു കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചാൽ മതി. ഇപ്പം പൊതുവേ ആൾക്കാരുടെ ചിലപ്പോൾ മെക്കാനിക്കൽ എടുത്ത ആൾക്കാർ സ്കോപ്പില്ല നിങ്ങൾ പറഞ്ഞു, അതേപോലെ നിങ്ങളിപ്പോൾ കമ്പ്യൂട്ടർ എടുത്ത്, അപ്പോൾ ആൾക്കാർ എന്താ പറയുക, ആ എല്ലാവരും കമ്പ്യൂട്ടർ, അവനും കമ്പ്യൂട്ടർ. അതാണ് പറഞ്ഞത്, ആൾക്കാരുടെ പെർസ്പെക്റ്റീവ് മാറ്റിയൊക്കെ റിലേറ്റീവ്സിന് എടുത്ത് മാറ്റിയാൽ പാരൻസ് പറയുന്നത് ഒന്ന് കൺസിഡർ ചെയ്യണം, എടുക്കണം എന്ന് ഞാൻ പറയും. കൺസിഡർ ചെയ്യുക, നിങ്ങൾക്ക് നല്ലത് തോന്നുക ചെയ്യുക, ഒരിക്കലും നിങ്ങളുടെ ഡിസിഷൻ റോങ് ആവാൻ ചാൻസ് വളരെ കുറവാണ്. സോ അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പല ആൾക്കാർക്കും അറിയാത്ത ലിമിറ്റഡ് ബ്രാഞ്ചസ് ആണ് ആൾ ഗവൺമെൻറ് കോളേജിലുണ്ട്. അപ്പോൾ ഞാൻ പറയട്ടെ, മെക്കാനിക്കലിൻ്റെ ഒരു ലെവൽ വെച്ച് നോക്കുമ്പോൾ കെമിക്കൽ വളരെ ഒരു പ്രധാനപ്പെട്ട ബ്രാഞ്ചാണ്. നല്ല ജോലികളുണ്ട്, നല്ല നല്ല കോർ കമ്പനീസിൽ പ്ലേസ്മെൻ്റ് ഉണ്ട്. ഇപ്പോൾ കെമിക്കൽ ആകെ 3 കോളേജിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്, ടി കെ എം, ജി ഇ സി തൃശ്ശൂർ, പിന്നെ ഉള്ളത് ഗവൺമെൻറ് കോളേജുകളാൾക്കാരാണ്. ടി കെ എം, ജി ഇ സി തൃശ്ശൂർ, ടി കെ എം ഇപ്പോൾ ഓട്ടോണോമസ് ആയി, ജി ഇ സി തൃശ്ശൂർ, ജി ഇ സി കോഴിക്കോട്. ജി ഇ സി തൃശ്ശൂരാണ് ബെസ്റ്റ് കെമിക്കൽ എഞ്ചിനീയറിംഗ് പറ്റിയ കോളേജ്, നല്ലൊരു ബ്രാഞ്ചാണ്. അടുത്തത് അപ്ലൈഡ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റ്സ്, നമ്മൾ അപ്ലൈഡ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റ്സിൻ്റെ കേസ് പറയുകയാണെങ്കിൽ സി ഇ ടി ട്രിവാൻഡ്രത്തിലും പിന്നെ കോഴിക്കോട് ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് കോഴിക്കോടിലാണ് അപ്ലൈഡ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ ഉള്ളത്. ആ ഒരു ബ്രാഞ്ചിൻ്റെ കേസ് പറയുകയാണ്, സി ഇ ടിയിൽ നിങ്ങൾ പഠിക്കുകയാണ്, 100% നിങ്ങൾക്ക് ഈസി ഈസി ഇപ്പോൾ കിട്ടാൻ ഈ സി ഇ ടിയിൽ 800 റാങ്ക് വേണം. പക്ഷേ ഈസി ലെവൽ പഠിക്കണം എന്ന് ആഗ്രഹമാണ്, നിങ്ങൾ നേരെ പൊക്കോ, 4000 ഒരു 3000 റാങ്ക്, 3K സേഫ്. വളരെ ഡിമാൻഡ് ആയിട്ടുള്ള ബ്രാഞ്ചാണ്, ഹെവി പ്ലേസ്മെൻ്റ് ആണ്, ഈസിക്കാരുടെ പ്ലേസ്മെൻറ്റ് കിട്ടും നിങ്ങൾക്ക് അപ്ലൈഡ് ഇലക്ട്രോണിക്സിൽ വന്നാൽ. ഒരിക്കലും നിങ്ങൾ ആ കോഴ്സ് മിസ്, അപ്പോൾ ഈ രണ്ട് കോഴ്സുകളും കാര്യങ്ങൾ നിങ്ങൾക്ക് ഭയങ്കര ഷാഡി. അടുത്ത് ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ്, അതും സി ഇ ടി ട്രിവാൻഡ്രത്തിലാണ്. ഈ ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗും പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗും ഓൾമോസ്റ്റ് കണക്റ്റഡ് അല്ലെങ്കിൽ ഒരു ഏകദേശം ഒരു കണക്ഷൻ ഉണ്ട്. പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ് ജി ഇ സി തൃശ്ശൂരിലൊരു റയർ ബ്രാഞ്ചാണ്, ജി ഇ സിയിലെ ബ്രാഞ്ചാണ്. അതേപോലെ ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് സി ഇ ടി ട്രിവാൻഡ്രത്തിലൊരു ബ്രാഞ്ചാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, വളരെ രണ്ടും ഒരു കിട്ടാൻ ഒരു 10K അല്ലെങ്കിൽ ഒരു 10K പ്ലസ് ഒക്കെ ഉണ്ടെങ്കിൽ കിട്ടും സ്പോട്ട് അഡ്മിഷനിലൊക്കെ. അങ്ങനത്തെ ബ്രാഞ്ചുകൾ നിങ്ങൾ മിസ് ചെയ്യുന്നത് മെയിനായിട്ട് അത് മാനേജ്മെൻറ്റ് മോഡലൊക്കെയാണ്. ഓക്കെ, അടുത്ത അടുത്തതാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ്, അതേപോലെ റോബോട്ടിക്സ് ആൻഡ് ആർട്ട്. ഇതുള്ളത് ആർ ഐ ടിയിലാണ്, ഇതുള്ളത് എം എ കോളേജിലാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഇങ്ങനത്തെ കുറേ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഈസ് ദ ഫ്യൂച്ചർ എന്നൊക്കെ പറയുന്നത് കേൾക്കാം, അതിലൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല, കാരണം നാളെ എന്താണെന്നൊന്നും ആർക്കും പറയാൻ പറ്റില്ല. പക്ഷേ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒക്കെ പഠിക്കാൻ കുറേ പേർക്ക് താല്പര്യമുണ്ട്. അപ്പോൾ ഗവൺമെൻറ് കോളേജിലൊക്കെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വന്ന് തുടങ്ങിയിട്ടുണ്ട്, മേ ബി ഇൻ ഫ്യൂച്ചർ ഇപ്പോൾ സി ഇ ടി, ജി ഇ സിയിലൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പം അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുക, ഈ പ്രധാനപ്പെട്ട ബ്രാഞ്ചുകളാണ് ഇതൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഇതിലേക്കൊക്കെ താല്പര്യമുണ്ട്, പോയി എടുത്തോ, എന്തിനാണ് മടിക്കുന്നത്? സോ ഫ്യൂച്ചർ മറ്റേ നൽകുക, നിങ്ങൾക്ക് ഇഷ്ടമാണ് പോയി എടുക്കുക, അത്ര തന്നെ ഉള്ളൂ. പിന്നെ ജി സി വയനാട്ടിലൊരു കോഴ്സാണ് സിവിൽ ആൻഡ് എൻവിറോൺമെൻറ്റ്, നല്ലൊരു കോഴ്സ് തന്നെയാണ്. പിന്നെ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഡിസൈൻ, അത് ജി സി കോഴിക്കോടിലാണ്, വലിയ കട്ട് ഓഫ് ഒന്നും ഇല്ലായിരുന്നു, ലാസ്റ്റ് ഇയർ 5000 ഒക്കെ ഉണ്ടെങ്കിൽ കിട്ടും. അടുത്ത കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഡാറ്റ സയൻസ്, അതൊരു പ്രധാനപ്പെട്ട കോഴ്സാണ്, എം എ കോളേജിലുള്ള നല്ലൊരു കോഴ്സാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അത്യാവശ്യം 4K 3K റേഞ്ചാണ്, നിങ്ങൾക്ക് നല്ലൊരു ജോബ് ഓപ്പർച്യൂണിറ്റീസ് പ്ലേസ്മെൻറ്റും കിട്ടുന്നതായി. പിന്നെ ഇലക്ട്രിക്കൽ ആൻഡ് കമ്പ്യൂട്ടർ, അത് ടി കെ എം കൊല്ലത്തിൽ കഴിഞ്ഞ വർഷം ഇറക്കിയ ബ്രാഞ്ചാണ്, ഇലക്ട്രിക്കലും പഠിക്കുക, കമ്പ്യൂട്ടറും പഠിക്കുക. സോ ഇതാണ് ഒരു ഓവർവ്യൂ തന്നിട്ടുള്ളത്. ഈ ഒരു സെക്ഷനാണ് വളരെ പ്രധാനപ്പെട്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കുറേ റയർ കോഴ്സുകൾ. അപ്പോൾ അധികം പേര് ചിലവരൊക്കെ അധികം പേരും
കുറേ പേര് ഈ റയർ കോഴ്സുകൾ താല്പര്യമുണ്ട്. അപ്പോൾ അവർക്ക് പറ്റിയൊരു സംഭവമാണ് ഇവിടെ ഞാൻ പറഞ്ഞു വന്നിട്ടുള്ളത്. ബാക്കിയുള്ളവർക്കൊക്കെ എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ ഓൾറെഡി ചെയ്തിട്ടുള്ള ഈ ഒരു കോഴ്സുകളൊക്കെ താല്പര്യമുണ്ടെങ്കിൽ എടുക്കാം. സോ വളരെ പ്രധാനപ്പെട്ട വീഡിയോ ആണ്. നിങ്ങൾക്ക് ഓൾമോസ്റ്റ് എല്ലാ ബ്രാഞ്ചിനും പറ്റിയൊരു ചെറിയൊരു ഓവർവ്യൂ ഞാൻ ഇവിടെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. വളരെ സ്കോപ്പുള്ളത് ഈ ഒരു 10 ബ്രാഞ്ച്, ഇവിടെ അടുത്തുള്ള 10-12 ബ്രാഞ്ച് വളരെ പ്രധാനപ്പെട്ട ബ്രാഞ്ചുകളാണ്. നിങ്ങൾ അതൊന്നും മനസ്സിലാക്കുക. കാരണം ഇതൊക്കെ എന്താണെന്ന് പറയാം, നിങ്ങൾ പലപ്പോഴും അറിയപ്പെടാത്ത ബ്രാഞ്ച്, നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ട് നിങ്ങൾ എടുക്കാത്തത്. അപ്പോൾ ഇതിനെപ്പറ്റി ഒരു ഐഡിയ തരാനാണ്, ഗവൺമെൻറ് കോളേജുകളാണ് ഈ ബ്രാഞ്ചുകളുള്ളത്. സോ നന്നായിട്ട് നോക്കുക. സോ ഒരു ഓവർവ്യൂ തന്നെന്ന് വിചാരിക്കും. സോ ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ സ്റ്റേ വിത്ത് ദ ചാനൽ ആൻഡ് ബി വിത്ത് ദ ചാനൽ. ഇറ്റ്സ് ഫോർ യു, നോട്ട് ഫോർ മീ.